ซีซั่น2ഹാസ്യത്തിന്റെ മേൻപൊടിയോടെ സത്യമുള്ള കാഴ്ചകൾ സ്വാതന്ത്ര്യത്തോടെ അവതരിപ്പിക്കുന്ന മലയാളത്തിന്റെ ഏറ്റവും വലിയ വേദിയാണിത്. വെൽക്കം ടു അനദർ സൂപ്പർലേറ്റീവ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റുകളായി ഇന്ന് ഇവിടെ എത്തുന്നത് വാനമ്പാടി എന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സീരിയലിലെ പത്മിനിയും തമ്പുരുവുമാണ്. ലേഡീസ് ആൻഡ് ജെന്റ്മെൻ, പ്ലീസ് വെൽക്കം സുചിത്ര നായർ ആൻഡ് സോന. വാനമ്പാടിയുടെ യാത്ര ഇനി എങ്ങോട്ടാണ്? എന്തെങ്കിലും സസ്പെൻസ് പൊളിക്കാനുണ്ടോ? സസ്പെൻസ് പൊളിക്കില്ല, പൊളിക്കില്ല, പൊളിക്കില്ല. നിങ്ങളുടെ മനസ്സിൽ അറിയാം. അതെ. എന്താ സോന, തമ്പുരു എന്തൊക്കെ ചെയ്യുന്നു? ഇനി കുസൃതികൾ ഒപ്പിക്കുന്നുണ്ട്, എന്തെങ്കിലും പറയാറായോ? അടുത്ത് എങ്ങോട്ടാണ് സീരിയലിൽ പോകുന്നതെന്ന് എവർക്കും അറിയില്ല, പ്രേക്ഷകർക്കും അറിയില്ല, ആർക്കും അറിയില്ല. അതാണ് ഈ സീരിയലിന്റെ വിജയം. അല്ല, അപ്പൊ ഇത് എഴുതുന്ന ആൾക്കറിയില്ലേ? എഴുതുന്ന ആൾ അപ്പൊ പറയും. ആ സീൻ എടുക്കുമ്പോ അതുവരെ അയാൾ മനസ്സ് തിങ്ങി തിങ്ങി കൊണ്ടു നടക്കണത്. ഏതായാലും സംഗീത സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ഷൂട്ടിംഗ് അല്ലേ? പാട്ടൊക്കെ എന്നും ഉണ്ടാവുമല്ലോ. ഒരു പാട്ട്, ഒരു ഫുൾ സോങ്, ഒരു ഷെഡ്യൂളിൽ എന്തായാലും ഒരു പുതിയ പാട്ടുണ്ടാവും. പുതിയ പാട്ടുണ്ടാവും, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മ്യൂസിക്കൽ സീരിയൽ അല്ലേ? ഇപ്പോ ഈയിടെയായിട്ട് കുറച്ചധികം ദുഷ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ട്, കുറച്ച് കൂടുന്നുണ്ടെന്ന് പോകുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കുറച്ച് കൂടുന്നില്ലേ, കൂടുന്നില്ലേ എന്ന്. ഈശ്വരനെ ഓർത്ത് ഞാനായിട്ട് ചെയ്യുന്നതല്ല, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. തമ്പുരുവിന്റെ അഭിപ്രായം എന്താ? സോന എന്ത് പറയുന്നു ഈ പത്മിനിയുടെ വില്ലത്തരം? ഞാനും പുറത്തു പോകുമ്പോ എന്നെ വഴക്ക് പറയാറുണ്ട്, ആ കൊച്ചിനെ വെറുതെ വിടണം, എന്തിനാ അതിനെ വെറുതെ ദ്രോഹിക്കുന്നത്? അത് പഠിച്ചോട്ടെ, അതിന്റെ വഴിക്ക് അത് പൊക്കോട്ടെ. അപ്പൊ തമ്പുരുവിന്റെ വഴി എന്താണെന്നുള്ള ആ രീതിയിൽ പൊക്കോട്ടെ. അപ്പൊ ജയേഷേടാ, വേറൊന്നും അല്ല, ഇവരുടെ ഏറ്റവും വലിയ സീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് റേറ്റിംഗിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. വാനമ്പാടിയാണ് നമ്മുടെ കഴിഞ്ഞ വീക്കും ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് മലയാള ടെലിവിഷനിൽ തന്നെ. അപ്പൊ അതിലെ രണ്ടുപേരെത്തുമ്പോഴത്തേക്ക് ഒരു ചെറിയ ആഗ്രഹം വേറൊന്നും അല്ല, അനുമോളോട് ഭയങ്കരമായിട്ട് കയർത്ത് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അനുമോളൊന്നും ഇവിടെ ഇല്ല, നമ്മുടെ ഇവിടുത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് റിവിശേഷി വേണമെങ്കിൽ ഒന്ന് അനുമോളായിട്ട് വെറുതെ നിൽക്കേണ്ട, അവർ ചെയ്തോട്ടെ, വെറുതെ നിന്നാൽ മതി, അവരൊന്നും ചെയ്യത്തില്ല. അപ്പൊ തമ്പുരുവനാണ് ഇതിൽ മൊത്തം ഇത്. ഇവിടെ ചാള കഴിച്ചു എന്നൊരു ചെറിയ പ്രശ്നത്തിന്റെ പേരിലാണ് വലിയ കോലാഹലങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. റെഡി? ഓക്കെ. മീൻ കൊടുത്തു, എന്താ മാഡം? നിന്നോട് ആരാ പറഞ്ഞേ ചാള മീൻ എടുത്ത് കഴിക്കാൻ? വല്യമ്മ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞോ, നീ കഴിക്കോ, ഞങ്ങളോട് ചോദിക്കാതെ. അയ്യോ, ഞാൻ സത്യത്തിൽ ചാറെടുക്കാന്ന് ഉദ്ദേശിച്ചിരുന്നുള്ളൂ. എനിക്ക് തരുന്ന മീൻ എന്തിനാ എടുക്കുന്നേ? അനുവാണത്ര, വല്യമ്മേ. ഞാൻ ചാറിന് വേണ്ടി കുറെ കഷ്ണം ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. സത്യമായിട്ടോ അനുമോളെ? ചമ്മന്തി അടിച്ച കഴിച്ചൂടെ. ഈ വീട്ടിൽ എനിക്കൊരു സ്ഥാനം ഇല്ലാന്ന് എനിക്കറിയാം. നിനക്ക് ഒരു സ്ഥാനം ഇല്ല, നിനക്ക് പാട്ട് പാടണോ അല്ല അത്ര? എനിക്ക് പാട്ട് പാടണോ നിനക്ക്? അനുമോളെ, എന്നെ ഒന്നും പറയല്ലേ, ഞാൻ ഇനി കഴിക്കില്ല. പാട്ട് പാടണം എന്നെക്കാൾ നീ പാട്ട് പാടണ്ട. ഇല്ല, ഞാൻ പാടില്ല. ശ്രീമംഗലത്തെ കുട്ടിയാ ഞാൻ, നീ വലിയ കയറി വന്ന് തെണ്ടി. അനുമോളെ, എനിക്ക് അമ്മയും അച്ഛനും ഇല്ലെന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ എല്ലാവരുടെ മുന്നേ വെച്ച് ചീത്ത പറയരുത്. ഞാൻ പോവായി വീട്ടിൽ നിന്ന്. സന്തോഷം. മീൻകറി വേണ്ട എനിക്ക്, മീൻകറി കഴിക്കാനുള്ള യോഗ്യത ഈ പാവത്തിനില്ല. അറിയാണ്ട് ഞാനൊന്ന് കൈയിട്ട് ഇളക്കിപ്പോ ഒരു ചാള ഫ്രൈ അറിയാണ്ട് കയറി വന്ന് എന്നെ തെറ്റായി പോയത്. തെറ്റാണ്, തെറ്റായോണ്ടല്ലേ പറഞ്ഞത്? ഞാൻ കാലെ പിടിക്ക, എന്നെ ചീത്ത പറയല്ല അനുമോളെ, എന്നെ ചീത്ത പറയല്ല. ഇനി മേല മേല ഞാൻ വീട്ടിൽ തന്നെ വരില്ല, ഞാൻ പോവാനുമോളെ. ഇനി നിങ്ങളും കൂടെ എന്നെ തല്ലല്ലേ? ഇല്ല, ഒരു കാര്യം പറയാനുണ്ട്. അനുമോള് അച്ഛനും അമ്മയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചു, ഇനി ആ വിഷമം ഉണ്ടാവില്ല. ഇതുവരെ ആരോടും പറയാത്ത ആ രഹസ്യം ഞാൻ പറയാണ്, അനുമോൾക്ക് അച്ഛനുണ്ട്. ഈ കുഞ്ഞിരാമനാണ് അനുമോളുടെ അച്ഛൻ. ഞാൻ നിന്റെ അച്ഛനല്ല, സമ്മതിക്കില്ല. കുഞ്ഞിരാമേട്ടാ, എന്റെ ഈശ്വരന്മാരെ, എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. എല്ലാം തുറന്ന് പറഞ്ഞേക്കൂ, ആ ബന്ധം, പഴയ ബന്ധം, അനുമോൾ ഉണ്ടായത് എല്ലാം പറഞ്ഞേക്കൂ, പറഞ്ഞേക്കൂ കുഞ്ഞിരാമേട്ടാ. അപ്പൊ ഇനി തൊട്ട് കുഞ്ഞിരാമനും ആലീസും മറ്റതൊക്കെ എന്തിനാണ് ഇവിടെ വന്നത്?
ഞാനൊക്കെ എന്റെ വീട്ടിലുള്ള ആളല്ലേ ജഗദീഷ്. ടിസ്റ്റ് നിന്റെ വീട്ടിലേക്ക് ആക്കിക്കൂടെ, നിനക്കല്ലേ രണ്ട് കുട്ടികള്. കുളിരില്ലം വാഴും കരുമാടി പെണ്ണാളി, വരിനെല്ലിൻ തൂമ്പിൽ ചെറുപൂവും വന്നില്ലേ. കുളിരില്ലം വാഴും കരുമാടി പെണ്ണാളി, വരിനെല്ലിൻ തൂമ്പിൽ ചെറുപൂവും വന്നില്ലേ. ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം പരുത്തിപ്പാറ സ്കൈലൈൻ കോളേജ് ഓഫ് ഏവിയേഷനിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. ടി വി, മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്പ്, അങ്ങനെ സിനിമ കാണാനായിട്ടുള്ള ഒത്തിരി ഓപ്ഷൻസ് ഇന്ന് നമുക്കുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റാറിന്റെ സിനിമ തിയേറ്ററിൽ ചെന്നിരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ഇസ് ബിയോണ്ട് വേർഡ്സ്. കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ ഇതാദ്യമായിട്ട് ഇവിടെ ഇതാ ഒരു കംപ്ലീറ്റ് സ്കിറ്റ് നമ്മളൊരു തിയേറ്ററിനുള്ളിൽ ചിത്രീകരിക്കാൻ പോവുകയാണ്. ഓൺ സ്റ്റേജ് ക്യാരക്ടർ റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ ടുവിന്റെ ദ ഓൾ ടൈം റോക്കിംഗ് ടീം റോക്ക്. ഇങ്ങോട്ട് തള്ളിക്കാരിങ്ങോട്ട് വന്നു, അങ്ങോട്ട് പോ, പുറകിലോട്ട് നിക്കേ, അങ്ങോട്ട് നിക്കാൻ. ആ ടിക്കറ്റ് കൊണ്ടുവാ, ടിക്കറ്റ് കൊണ്ടുവാ, ഉടനെ കേറി പോ, പോ അപ്പുറേ പോ. എന്റെ ദൈവമേ, അടുത്ത ആള് അവിടെ അങ്ങനെ എന്റെ ഉണ്ട്, എനിക്കറിയാം കീറാൻ. ഞാൻ കീറിയാൻ കീറാകാൻ പറ്റൂടെ. എന്റെ തെറ്റ്, എന്റെ തെറ്റ്. ക്യൂരിയസ് കണ്ടായിരുന്നു, പേര് ചോദിക്കാൻ മറന്നുപോയി. യാദ് ഫ്രേ, അത്തറ. എന്തോന്ന് അത്തറ? ആരെ? ശുക്കൂറിന്റെ. ശുക്കൂറിന്റെ അത്തറ. ഇപ്പൊ എവിടെ താമസം? വില്ലയില. ഇല്ലയില? ഇല്ലയില, വില്ലയില. എന്ന് വെച്ചാ ആ ക്യൂവിൽ കുറച്ചു നേരം കണ്ടില്ല, എവിടെ പോയിരുന്നു? ടോയ്ലറ്റ് പോയതാ. എവിടെ? ടോയ്ലറ്റ്. മേരി ഫ്രം പാളയം.
പാളയത്തവളെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഇവളെ ടോയ്ലറ്റ് കാണണം. മൂന്ന് കൊന്നക്കമ്പ് ചാരി വെച്ചിട്ട് അതിനകത്ത് ചൈനീസ് സിക്കിന്റെ സാരിന്ന് വലിച്ച് കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് രാവിലെ മാരി ഒരു ഇരിപ്പുണ്ട് എന്റെ പൊന്നോ. ഇപ്പൊ ഗോതമംഗലം സാർ വന്നില്ലല്ലോ വന്നില്ലോ എന്ന് കരുതി ഞാൻ ഇരിക്കുമായിരുന്നു. സാധാരണ ഞാൻ ആദ്യത്തെ ഷോയിക്കാണ് കേറുന്നത്. ചില സാങ്കേതിക കാരണങ്ങളാൽ രണ്ടാമത്തെ ഷോ ആയി പോയി. കുഴപ്പമില്ല, ഞാൻ എഴുതി തൊലച്ചോളാം. എന്നാലും സാറേ, കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ആ പടം ഉണ്ടല്ലോ, മറ്റേ വെണ്ടക്കാപ്പടം കാരണേ, അത് സാർ എഴുതി തൊലച്ചു കളഞ്ഞല്ലോ സാറേ. ചേടോ, ആ പടത്തിന്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് അറിയോ? എത്രയാ? 25 കോടി രൂപയാണ്. അവന്മാരോട് ഞാൻ 2000 രൂപ വായിട്ടു ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല. എഴുതി തൊലക്കി ഞാൻ എന്തെടുക്കുകയാ. പക്ഷെ ഒരു കാര്യം പറയട്ടെ സാർ, ഈ പുലുമുരുകൻ എന്ന് പറയുന്ന പടം സാറിന് ഒരക്ഷരം പോലും നിരൂപിച്ച് എഴുതാൻ പറ്റത്തില്ല. കേട്ടില്ല പടം? ആ പറഞ്ഞതിനകത്ത് തന്നെ ലോജിക്കില്ല. എന്താ പുലി മുരുകൻ? മുരുകന്റെ വാഹനം എന്താണ്? അത് മയില്. ആണോ? അപ്പൊ മയിൽ മുരുകൻ അല്ലേ വരേണ്ടത്? അല്ല, പുലി മുരുകൻ ആണോ വരേണ്ടത്? പുലി അയ്യപ്പൻ. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ പുലി അയ്യപ്പൻ നിർന്നതായിരിക്കും ശരി. അത് തന്നെ തെറ്റ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് എഴുതിയാ തൊലയ്ക്കും. സാറോ അവിടെ ഒന്ന് ദേവി ചെയ്ത് ഇരിക്ക. ഹലോ, ഇച്ചിരി ഉടനെ നമസ്കാരം. സാറ് റിട്ടയർഡ് എസ് ഐ അല്ലേ? ഒരു മാസം റിട്ടയർഡ് ആയി. ഞാൻ പോലീസ് സ്റ്റേഷൻ വന്നിരുന്നു ഒരു കേസിന് വേണ്ടിട്ട്. പക്ഷെ ഇപ്പോഴും പവറിന് ഒരു കുറവില്ല. അത് കാണുമ്പോ അറിയാം സാർ. ഇന്നത്തെ ഇതല്ലേ? ഓക്കെ, വൃത്തിയാക്കി ഇടാത്ത. അത് പിന്നെ ഫാൻസുകാരുടെ ഒരു ശല്യം, അതുകൊണ്ടാ. പടം അങ്ങനെ ഉണ്ട്? പന്നെ പടം എഴുതിയാൻ തുടങ്ങാതിരിക്കല്ലയോ. എന്നെ സാറേ ആവശ്യമില്ലാത്ത പറയുന്നത്. അല്ല, കിടിലം പടമാണ് സാറേ, കിടിലം പടം. എന്നാ കഥയാണോ ഇത്? എന്നാ കഥയാ സാറേ? സാറ് ഇത് കേൾക്കണം. കിടിലം കഥ. അതായത് നമ്മുടെ ഒരു പയ്യനുണ്ട് മുരുകൻ നാമന്റെ പേര്. അവൻ അച്ഛനുമായിട്ട് കാട്ടി പോകുന്നു. കാട്ടി പോകുമ്പോ പുലി വന്ന് അച്ഛനെ പിടിച്ച് അങ്ങ് കൊല്ലുവാണ്. കൊന്നു കഴിയുമ്പോ പിന്നെ ഇവന് ഭയങ്കര വാശിയാണ്. എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറയും, ഈ പയ്യനും മാമനും കൂടി ഈ പുലിയെ കെണിയിൽ വീഴ്ത്തു. എന്നിട്ട് ഈ ശൂലം കൊണ്ട് ഒരൊറ്റ ഏറുണ്ട്. അപ്പോഴേ ഈ പുലി ക്ലോസ് ആയി പോകും. പിന്നെ ഇവനങ്ങോട്ട് വളർന്നു വന്നു കഴിഞ്ഞാണ് ഈ പുലികരും പുലിമുരുകനായിട്ട് മാറുന്നത്. പുലിമുരുകൻ ആരാണ്? മോഹൻലാല്. അങ്ങനെ നമ്മുടെ പുലിമുരുകൻ നേരെ ടൗണിൽ പോകുന്നു. നമ്മുടെ ഡാരിഗിരിയായിട്ട് കൂട്ടി വെക്കുന്നു, കോർക്കുന്നു, അകപ്പാട പ്രശ്നമാകുന്നു. അങ്ങനെ വീണ്ടും കാട്ടിലേക്ക് വരികയാണ്. കാട്ടി വരുന്ന അവസാനം ഭയങ്കര പ്രശ്നമായിട്ട് ഗുഹയ്ക്കകത്ത് പുലി, ഡാരിഗിരിജ, നമ്മുടെ പുലിമുരുകൻ അവിടെ കിടന്ന് ഭയങ്കര സംഘട്ടനം. അവസാനം പുലിയെ കൊല്ലുന്നു, ഡാരിഗിരിയെ കൊല്ലുന്നു. അങ്ങനെ പടം തീരും. ഇങ്ങനെയുണ്ട് ക്ലൈമാക്സ്. അടിപൊളിയല്ലേ? ആ ശുഭവും കൂടെ ഒന്ന് എഴുതി കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ അങ്ങ് പോവാം. പട്ടി ടിക്കറ്റ് എടുത്ത് ഇതിനകത്ത് സിനിമ കാണാൻ തന്നെ. നീ ആദ്യം അവസാനം പറയുന്ന കഥ ഇങ്ങനെ പറഞ്ഞ പിന്നെ നമ്മളെ കസിലാണ്. നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. ആവശ്യമില്ല, പുള്ളി ചൂടാകുന്നു. വേണ്ട, നിയമം കയ്യിലെടുക്കരുത്. നിയമം പോലീസ് ഉദ്യോഗസ്ഥനാണ്, റിട്ടയർഡ് പോലീസ് ഓഫീസർ. റിട്ടയർഡ് ആയെങ്കിൽ പവർ കുറവില്ല. ചേട്ടൻ അറിയാമോ, ഇയാൾ എസ് ഐ ആയിരുന്ന സമയത്ത് എന്നെ കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ട്. കള്ളക്കേസിൽ? കള്ളക്കേസിൽ കൊടുക്കരുതായിരുന്നു. ആ സമയത്ത് നല്ല കേസൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് കള്ളക്കേസിൽ കുടിക്കുന്നത്. ഞാൻ ആരും സാറൊരു കാര്യം മനസ്സിലാക്കണം. സാറിന്റെ ഈ ജോലിക്ക് റിട്ടയർമെന്റ് ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ ഈ പണിക്ക് റിട്ടയർമെന്റ് ഇല്ല. ശരിയാ, റിട്ടയർമെന്റ് ഇല്ല, പക്ഷെ മരണം ഉറപ്പാ. റോസി, പിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമയാണ് അറിയാമോ? ഏതാട്ടാ? കിന്നാരത്ത്. സൂപ്പർ പോണല്ലേ ശ്രീനിവാസന്റെ ചീരി ചീരി ചൂപ്പാണ്. നീ ആദ്യം രണ്ട് സിനിമ ഏതാ? അഞ്ചരക്കുള്ള വണ്ടി. ഞാനല്ല, അഞ്ചരക്കുള്ള വണ്ടിയിൽ കയറി അഞ്ചര കല്യാണം കണ്ടെന്നാ പറഞ്ഞ. ഓ അങ്ങനെ. ഞാൻ എന്തിനാ ഒരു ഐസ്ക്രീം വാങ്ങിച്ചെന്ന് അറിയാമോ? എന്തിനാട്ടോ? നമുക്ക് രണ്ടു പേർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാനാണ് ഒരു ഐസ്ക്രീം വാങ്ങിച്ചത്. സത്യമാണോ? സത്യമായിട്ട് തന്നെ. ആരും കാണണ്ടേ? ആരും കാണണ്ട. തണുപ്പ് പുറക്കണ്ടാലും ആദ്യം ചേട്ടൻ കുടിക്ക്. നീ കുടി, ചേട്ടൻ കുടി, നീ കുടി, ചേട്ടൻ കുടി, നീ ഏട്ടാ, നീ കുടി, ചേട്ടൻ കുടിക്കേട്ടാ, നീ കുടിക്ക്, ചേട്ടൻ കുടിക്ക്, ചേട്ടൻ കുടിക്ക്. ഞാൻ കഴിക്കൂരിറ്റി. ഞങ്ങൾ ഫാമിലി ആയിട്ട് മാന്യമാർക്ക് സിനിമ കാണാൻ പറ്റില്ലേ? ഇതുപോലെ ചെമ്മാട് കാണിച്ച മറുപടി പറയുമോ? ഇവിടെ 30 രൂപ ഐസ്ക്രീം മേടിച്ച് കുടിച്ചത് ഇത് മര്യാദ ബ്രദർ മോഹൻലാലിന്റെ വലിയൊരു ഫാൻസ് കാരണം ബ്രദർ മോഹൻലാലിന് വേണ്ടി ഒരു പാട്ട് പാടിയ പാടാം. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു
സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഈ പകൽക്കാലം ഈ തിയേറ്ററകത്ത് ടിക്കറ്റ് കയറാൻ നിൽക്കുന്ന ഈ കുഞ്ഞാടിന്റെ കുടുംബത്തെയും അദ്ദേഹത്തെയും കാത്തു കൊള്ളണമേ. അവന്റെ കുടുംബത്തിന് മോഹൻലാൽ ഉടൻ വരും. ആരും ബഹളം വയ്ക്കരുത്. ദൈവമേ ബൽപ്രിയനേ പ്രിയ മോഹൻലാലേ എപ്പോ വരും. സിനിമ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നനച്ച പള്ളേ കേട്ട് ഞാൻ പ്രാർത്ഥിച്ച് ശപിച്ചു കളയുന്നു. മോഹൻലാൽ ഇപ്പൊ കൊല്ലും. ചേട്ടാ അവിടെ പോയി പടയപ്പോ തുടങ്ങും. പടയപ്പോ തുടങ്ങും. സുനാമി വരാം അതിന്റെ ഓളമായി കേൾക്കുന്നത്. ദൈവമേ ഗ്രാമത്തിൽ നിന്നും സിറ്റിയിൽ സിനിമ കാണാൻ വന്നപ്പോ സുനാമിയേക്കാൾ വലിയ ദുരന്തം വരുന്നു. ദൈവമേ ദൈവത്തോട് അറിഞ്ഞ് പ്രാർത്ഥിക്കാം. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി. പുലിയൂർ ഗ്രാമം മഴയിൽ ലോജിക്കില്ല. കാട്ടിലെ മൃഗങ്ങളല്ല നാട്ടിലെ മനുഷ്യരാണ് കൂടുതൽ അപകടകാരികൾ. കാട്ടിലെ ശത്രുക്കളെ നമുക്ക് തിരിച്ചറിയാം, എതിർത്ത് തോൽപ്പിക്കാം. പക്ഷെ നാട്ടിലെ മനുഷ്യരെ പേടിക്കണം.
അവർ നമ്മളെ സ്നേഹിക്കും, ഒരുപാട് മോഹിപ്പിക്കും. പക്ഷെ മുന്നിൽ നിന്ന് സ്നേഹിക്കുമ്പോൾ പിന്നിൽ ചതിയുടെ കണിയുണ്ടാവും. എന്തിനിങ്ങനെ ചെയ്യണ? എന്തോ മനുഷ്യ തിയേറ്ററിൽ ഞാൻ തോന്നാ പറയുന്നേ, നീ ഇങ്ങനെ തടവണ എന്തിന്? ഞാൻ തടവുന്ന കാല് കൊണ്ട് കാലിൽ, അയ്യേ എന്റെ കാലിൽ ഞാൻ മേളിലിരിക്കുന്നു. അപ്പൊ പിന്നെ ഈ കാലേത് ഞാൻ എന്റെ പാഷ് തപ്പി നോക്കിയത് പേസ്റ്റ് പെണ്ണുങ്ങളുടെ കാലിൽ ഇവിടെ കൊണ്ട് നന്ന് വെച്ചേക്കുന്നേ. ഇതിൽ എവിടെ ഉണ്ടായി നിന്റെ കാല്? ഇന്നെന്താ ദിവസം? പൈതൽ മലയ്ക്ക് പൊന്നും കുരിശുമായി നേർച്ച പോകുന്നവരെ കണ്ടില്ലേ? ഇന്ന് ദുഃഖവെള്ളിയാണ്. പിന്നെന്തിനാ പേടിക്കുന്നത്? എല്ലാം പൊന്നിൻ കുരിശ് മുത്തപ്പൻ കാത്തുള്ളൂ. അവിടുത്തെ തിരുവടി കാണാൻ പൊന്നിൻ കുരിശ് മുത്തപ്പോ. ഇങ്ങനെയല്ല ബ്രദർ മോഹൻലാലെ പാടേണ്ടത്. ആ പാട്ട് മോഹൻലാൽ മുരുകന് വേണ്ടിട്ട് ഞങ്ങൾ കൂടി പാടി കേൾപ്പിച്ചു തരാം. പുലിയൂരൻ മലകൾ ചവിട്ടി പുലി മുരുകൻ എത്തുമ്പോൾ അവിടുന്ന് കഞ്ചാവ് കടത്താൻ ദാടി ഗിരിജ എത്തുന്നു. ദാടി ഗിരിജ എത്തുന്നു. ദാടി ഗിരിജ എത്തുന്നു. വലിയൊരു സാത്താൻ. ദാടി ഗിരിജ എത്തുന്നു. വലിയൊരു സാത്താൻ. ഇനി ഞാനും മറന്നില്ല. എന്തുവാണോ ഈ നോക്കുന്നേ? മോഹൻലാൽ അലിയ കിടാടി കഞ്ചാവ് 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 ആയുർവേദം ഉണ്ടാക്കാനുള്ള എന്റെ ഭാര്യ നിന്റെ വീട്ടിൽ കാണും. നിന്റെ കൂടെ എന്റെ ഭാര്യ വന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അങ്ങന്റെ ഭാര്യയാണ്. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, ഇതുപോലൊരു വാവളം തന്റെ കൂടെ ഇങ്ങനെ ഇത്രയും സുന്ദരിയായൊരു ഭാര്യ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. ഞാൻ ഒറ്റയ്ക്കാണ് സിനിമ വന്നത്. ഈ കുട്ടി ഒറ്റയ്ക്കാണ് സിനിമയ്ക്ക് വന്നത്. അല്ലല്ല, നിങ്ങൾ ഫാമിലി ആയിട്ടാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ എന്റെ ഫാമിലി തന്നു. ഈ കുട്ടി ഈ കുട്ടിയുടെ ഫാമിലി തന്നു. എന്താ കുഴപ്പം? നിങ്ങളെ ഭാര്യ എന്ന് പറഞ്ഞോ? ഞാൻ ഭാര്യ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. സത്യം പറയും, ഇവിടെ തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ വേറൊരു പുരുഷൻ, വേറൊരു സ്ത്രീ. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സിനിമ കണ്ടു. അതിലെന്താണ് കുഴപ്പം? അതിനോട് എന്താ സംഭവിച്ചത്? ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കണ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് സിനിമ കണ്ട രീതിയൊന്നും കാരണമായിരുന്നു. അല്ല, ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരുമിച്ച് സിനിമ കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. ഉണ്ടോ? കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഒരുമിച്ച് സിനിമ കുഴപ്പമുണ്ടോ? അപ്പൊ ഒരു പെണ്ണ് വേറൊരു പുരുഷന്റെ കൂടെ പോയി സിനിമ കാണുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഭാര്യയായാലും കുഴപ്പമില്ല. കുഴപ്പമില്ല, സിനിമ കാണുകയാണല്ലോ. എന്താ പിന്നെ ഗിരിജ? ഗിരിജ ഈ പേരോടെ കേട്ടിട്ടുണ്ടല്ലോ. എന്റെ ഭാര്യ ഇതേ പേരാ. നിങ്ങളുടെ ഭാര്യ തന്നെ ഗിരിജ? ഞാനൊരു റൈഡിന് വന്നതാണ്. ഞാൻ സത്യം പറഞ്ഞു സിനിമയ്ക്ക് ഒറ്റയ്ക്ക് വന്നതാണ്. ഞാനും സിനിമയ്ക്ക് വന്നതാ. ഈ ചേട്ടന്റെ കൂടെ എങ്ങനെയാ നീ ഉദ്ദേശിക്കുന്ന പോലെ? എന്നാലും നീ ഞാൻ എല്ലാ സമയം സിനിമയ്ക്ക് ഇറങ്ങി വന്നിരുന്നില്ലേ. ഇങ്ങോട്ട് പാടി ചേട്ടൻ്റെ എന്റെ കൂടെ ഇരുന്നു ഒന്ന് ആളിന്റെ അടുത്ത് നീ തല്ലു. എങ്കിൽ നിന്റെ കൂടെ നാളെ ഞാൻ തല്ലി സിനിമയ്ക്ക് ഇറങ്ങി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. നിനക്ക് നിന്റെ ഭാര്യ, എനിക്ക് എന്റെ ഭാര്യ. നേരത്തെ വിളിച്ചായിരുന്നു.
ഡാഡിയുടെ വരവ് മുരുകൻ അറിയണ്ടേ? അവനുള്ള ക്ഷണക്കത്താ നീ. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ 150 കോടി ക്ലബിലെ സിനിമയാണ് പുലിമുരുകൻ. പുലിമുരുകൻ കണ്ട അതേ ആവേശം നിറയ്ക്കാനായിട്ട് ഇനി നമ്മുടെ ടീം റോക്കിന് സാധിച്ചോ എന്നാണ് നമുക്കറിയാനുള്ളത്. എങ്ങും പോയേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. പൊന്നു സഹോദര, ഞങ്ങൾ ഭജന പാടിക്കൊണ്ടിരുന്നതാണ്. ആ പാട്ടിലൂടെ വരെ ഇവർ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരുന്ന. അതെ, ഞങ്ങൾ ശബരിമല കേറാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ശബരിമല കേറിയിരിക്കും. ഇത് മലയാണ്, പനയല്ല, യക്ഷികൾക്ക് കയറി പറയാം. ഞങ്ങൾ അവിടെ ചെന്ന് ആ പുള്ളിക്കാരി ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ അങ്ങ് പൊയ്ക്കോളാം. അദ്ദേഹം മറ്റേ കശിയില്ലേ മുകളിലിരിക്കുന്നത്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഇന്നസെന്റ് സാർ, ഇതെന്തായാലും ഇങ്ങനൊരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തത് വളരെ നന്നായിരിക്കുന്നു. കാരണം ഫാസ്റ്റ് എങ്ങനെയാണ് ഈ പാട്ടുകളൊക്കെ കാണാപ്പാടം ഉരുവിടുന്നതെന്ന് പോലും ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളത്. ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഈ ഗുണ്ട കാല് വെച്ച് മറ്റേ സ്ത്രീയുടെ കാലിൽ തട്ടിയിട്ട് അതൊക്കെ ഭയങ്കര, ഇതൊക്കെ സിനിമാ തിയേറ്ററിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. ചിലപ്പോൾ തല്ലും കൊള്ളാറുണ്ട് ആൾക്കാർക്ക്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, എല്ലാവരും നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ആളുകളാണ്. അത് വളരെ ശരിയായിട്ടുള്ള മാർഗമാണ്. എന്തായാലും അത്രയൊക്കെ എനിക്കിതിനെ പറ്റി പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച് റിമി. അടിപൊളി സ്കിറ്റ് ആയിരുന്നു. എൻ്റെ ശിവമുരളി ചേട്ടാ, ഈ പാട്ടുകളൊക്കെ ഇത് ആരുണ്ടാക്കി? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ. അത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ക്രിസ്ത്യൻ ഡിവോഷണൽ പാട്ടാണ്. ഓരോ പാട്ടും നമുക്ക് കേൾക്കുമ്പോഴത്തേയും ബോറടി തോന്നാത്ത രീതിയിൽ ശിവമുരളി ചേട്ടൻ ഗംഭീര പെർഫോമൻസാണ് പാസ്റ്ററായിട്ട് നടത്തിയത്. അതേപോലെ ഞാനും ആലോചിച്ചു, സാധാരണ ഇങ്ങനെ തിയേറ്ററിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല. സിനിമാ നടിമാരൊക്കെ ചിലപ്പം അവർ പോലും ഇങ്ങനെ വരികയല്ല. ഇതെന്താ വരുന്നതിൻ്റെ ഉദ്ദേശം ഒന്നും മനസ്സിലായില്ല. അതേപോലെ നമ്മുടെ മണിക്കുട്ടേട്ടൻ്റെ ആ റോള്, എന്ത് കാര്യത്തിനും എത്ര നല്ല സിനിമയാണെങ്കിലും മോശമേ പറയൂ എന്ന് വാശി പിടിക്കുന്ന ചിലരുണ്ട്. പക്ഷെ നല്ല സിനിമയാണെങ്കിൽ പോലും പുള്ളി ആദ്യം തന്നെ സിനിമ കാണുന്നതിന് മുൻപേ മോശമെന്ന് എഴുതാൻ പ്രവണതയുള്ള ആൾക്കാരെ ശരിക്കും നന്നായിട്ട് തന്നെ വിമർശിച്ചിട്ടുണ്ട്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സിനിമ എടുക്കുന്ന. എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നല്ല സെറ്റ്. എന്റെ ജഡ്ജ്മെന്റിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. രണ്ട്, നിങ്ങൾ അവതരിപ്പിച്ച കാര്യങ്ങൾ. അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ ഒരു തിയേറ്ററിന്റെ ആംബിയൻസ്, പുലിമുരുകനെ പോലുള്ള ഒരു ചിത്രം,
അതിൻ്റെ ആദ്യത്തെ ഷോയിൻ്റെ ഫിനിഷിങ്ങിലാണ് നിങ്ങൾ തുടങ്ങുന്നത്. അത് ആവേശത്തോടെ നിങ്ങൾ കാണിക്കുന്നു. അതിനുശേഷം ആൾക്കാർ ടിക്കറ്റ് എടുത്ത് വരുന്നവരെ ഇരിപ്പിടങ്ങളിൽ ഇരുത്തുന്നു. വിവിധ തരത്തിലുള്ള പ്രേക്ഷകരെ, ഒരാൾ സിനിമാ നിരൂപകനാണ്, വേറൊരു റിട്ടയർഡ് എസ് ഐ, ഈ ഭാര്യയല്ല, ഈ ഇയാളുടെ കാമുകിയാണെന്ന് പിന്നീട് അറിയുന്നു. ആ കാമുകിയുടെ ഭർത്താവ് വരുന്നു. ഇവിടെ ആവേശം പാസ്റ്റർ വരുന്നു. ആ പാസ്റ്ററിന് ആവേശത്തോടെ സിനിമ കാണാനുള്ള ഒരു താല്പര്യമുണ്ട്. ബ്രദർ എന്ന നിലയ്ക്കാണ് മോഹൻലാലിനെ പാസ്റ്റർ കാണുന്നത്. ഇനി അവതരിപ്പിച്ച കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആണ് ചെറിയ പ്രശ്നങ്ങൾ വരുന്നത്. ഒന്ന്, പുലിമുരുകനെ പോലുള്ള ഒരു സിനിമയുടെ രണ്ടാമത്തെ ഷോ നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലുള്ള ഇൻട്രപ്ഷൻസ് വരുത്തുന്നത് അത് ബാക്കിയുള്ള പ്രേക്ഷകർ എങ്ങനെ ടോളറേറ്റ് ചെയ്യും എന്ന ചോദ്യത്തിന് ഒരു വലിയ പ്രസക്തിയുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ സ്കിറ്റിൽ എത്രമാത്രം ഏകാഗ്രതയോടെ ഈ സ്കിറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നു, അതേ ഏകാഗ്രതയോടെയാണ് പുലിമുരുകൻ എന്ന സിനിമയും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുക. ആ വൈരുദ്ധ്യം ഈ സ്കിറ്റിനെ ചെറിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. ഓക്കേ സുചിത്ര, ടീം റോക്സ്, യു ഓൾ റോക്സ്, ഭയങ്കര നന്നായിട്ടുണ്ടായിരുന്നു. പാളയം മേരി ഇവിടെ ഉണ്ടോ? പാളയം മേരി, പൊളിച്ചു കേട്ടോ. പാളയം മേരി എന്തായിരുന്നു ആ ഇംഗ്ലീഷ്? ടോയ്ലറ്റ്. നന്നായി. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സുചി. ആൻഡ് നമ്പരു, നല്ല രസമുണ്ടായിരുന്നു, ഒരുപാട് ചിരിച്ചു. പിന്നെ ഓൾ ദി വെരി ബെസ്റ്റ്. അച്ഛനൊരു വലിയ കൈയടി കൊടുക്കുകയാണ്. നിങ്ങൾ കൊള്ളായിരുന്നു കേട്ടോ, ഭയങ്കര രസമുണ്ടായിരുന്നു. താങ്ക് യു. ഇന്നസെന്റ് സർ, ഓൺ 30. ഞാൻ 27 മാർക്കാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ആ ഒരു 28 ആയിക്കോട്ടെ. ജതിഷേടാ, 37 out of 40. റിമി ടോമി, 28. ടീം റോക്കിന്റെ ഇന്നത്തെ ക്യാരക്ടർ റൗണ്ടിലെ ഈ ഒരു പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 93/100. സൂപ്പർബ്. ഏഷ്യാനെറ്റിന്റെ ടോപ്പ് റേറ്റഡ് സീരിയൽ വാനമ്പാടിയിലെ പത്മിനിയും തമ്പുരുവുമാണ് നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഗസ്റ്റ് സീറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം കുബുദ്ധിയും കാര്യങ്ങളുമായിട്ടാണ് അവരിന്ന് എത്തിയിരിക്കുന്നത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. സമയം 18-ാം പടിയുടെ മുമ്പിൽ നിന്ന് ഒരു സെൽഫി എടുക്കണം, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണം. വളരെ ന്യായമായിട്ടുള്ള ആവശ്യം തന്നെയാണ്. നമ്മുടെ ഈ റിപ്പോർട്ടിന് വന്നില്ല അഖിലേഷ്. ഓ, ഇയാൾ എങ്ങനെ സാറി ഐസ്ക്രീം നിന്നോട് റിപ്പോർട്ട് ചെയ്യുന്നത്? എന്റെ പൊന്ന് സ്വാമി, അത് ഐസ്ക്രീം നിന്നോടൊന്നും അല്ല. പിന്നെ മല കേറി ഇറങ്ങി എന്റെ വായ കൂടെ പത ഇറങ്ങിയതാ. രണ്ടാം സമ്മാനം കരിക്കിലെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 4 lakh rupees. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 lakh rupees. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 lakh rupees. ജഡ്ജ്മെന്റിന്റെ കോൺട്രഡിക്ഷനോ റിവ്യൂസിന്റെ ടെൻഷനോ ഒന്നും തന്നെ ഇല്ലാതെ കോമഡി സ്റ്റാർസ് സീസൺ 2 പ്രിയ താരങ്ങൾ ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി ഇവിടെ ഇത് അണിനിരക്കാൻ പോവുകയാണ്. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ശബരിമലയിൽ നിയമവും വിശ്വാസവും തമ്മിലുള്ള തർക്കം രൂക്ഷമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ശബരിമലയിൽ ദർശനം നടത്തുവാൻ 2 യുവതികൾ ഇന്ന് പമ്പ പോലീസിന്റെ സഹായം തേടിയെത്തി. എന്തൊക്കെ സംഭവിച്ചാലും ദർശനം നടത്തുമെന്ന വാശിയിലാണ് യുവതികൾ. യുവതികളെത്തിയാൽ തടയുമെന്ന വാശിയിൽ തന്നെയാണ് ഭക്തരും ശരണം വിളികളുമായി അവർ മരക്കൂട്ടത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിച്ചേ അടങ്ങൂ എന്ന വാശിയിലാണ് ഞങ്ങളുടെ സ്വന്തം റിപ്പോർട്ടർ അഖിലേഷുമുള്ളത്. നമുക്ക് ശബരിമലയുടെ ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഞാൻ
അഖിലേഷ്, ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് മരക്കൂട്ടത്തിലാണ്. ഇന്ന് രണ്ട് സ്ത്രീകൾ മല കയറുന്ന വിവരം അറിഞ്ഞ് വൻ പ്രതിഷേധമാണ് ഇവിടെ നടത്തുന്നത്. എനിക്ക് പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ഇവിടെ പ്രതിഷേധം നടത്തിയില്ലല്ലോ. അക്രമികൾ വൻ അക്രമികൾ ഈ കാണിക്കുന്നതാണ് അക്രമം. എനിക്ക് റിപ്പോർട്ട് കൊടുത്തേ പറ്റുള്ളൂ. എന്റെ പൊന്നു മനുഷ്യൻ, നിങ്ങൾ എന്തോന്നാണ് ഈ വായത്തോന്ന് വിളിച്ച് പറയുന്നതാണ്? ഈ ചാനൽ വൻ മാരക ആയുധങ്ങളുമായിട്ടാണ് ഇവർ ഇവിടെ ഒരു കാര്യം. നിങ്ങൾ ഈ നിൽക്കുന്ന അയ്യപ്പന്മാരിൽ ആരുടെയും കയ്യിൽ നിന്ന് ഒരു മാരകായുധം കാണിച്ചാ? ഇതെന്താ ഇത്? ഇത് തുണിസഞ്ചി ആണല്ലേ, ഇതിനകത്ത് ബോംബല്ലേ? എന്റെ പൊന്നെ, ഇതിനകത്ത് ബോംബല്ല, ഇതിനകത്ത് അയ്യപ്പൻ അടിക്കാനുള്ള നെയ്ത്തേങ്ങയാണ്. ആ ഈ നെയ്ത്തേങ്ങ വെച്ച് ആരെങ്കിലും തലക്കെറിഞ്ഞു കഴിഞ്ഞാൽ അത് മുറിയത്തില്ല. അപ്പൊ അത് ആയുധം. നെയ്ത്തേങ്ങ വെച്ച് തലക്കെറിഞ്ഞാൽ മുറിയോന്ന് ഉറപ്പാണല്ലോ. ഉറപ്പാണ്. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. അതെ, അത് ഭീഷണിയുടെ സ്വരമുണ്ട്. ഇവർ വൻ ഗൂഢാലോചന, എവിടെ ഭീഷണി നിൽക്കുന്നത്? വൻ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇവർ ഇവിടെ ഇരിക്കുന്നത്. ഗൂഢാലോചന നടത്തി, എവിടെ ഗൂഢാലോചന നടത്തി? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നിങ്ങൾ എല്ലാരും കൂടെ അവിടെ കൂടിയിരുന്നില്ല. അതന്നെ ഗൂഢാലോചന കൂടിയിരുന്നത്. എന്റെ പൊന്ന് സഹോദര, ഞങ്ങൾ ഭജന പാടിക്കൊണ്ടിരുന്നതാണ്. ആ പാട്ടിലൂടെ വരെ ഇവർ ഗൂഢാലോചന നടത്തിക്കൊണ്ടെന്നാണ്. അനാവശ്യങ്ങളാണ് ഇവരിവിടെ സംസാരിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള വാക്കുകൾ പറയുന്നു. എന്ത് വാക്കാണ് അനാവശ്യം നിങ്ങൾ പറഞ്ഞത്? എന്ത് വാക്കാണ്? നിങ്ങൾ ഉൾപ്പെടുന്ന ചാനലുകാർ വിളിച്ചു പറയുന്ന വാക്ക് തന്നെയാണ് ഈ ഫെമിനിസ്റ്റ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞപ്പോ കുറ്റം, നിങ്ങൾ പറഞ്ഞപ്പോ ടോപ്പ്. ചർച്ച വഴിമാറ്റി വിടുന്ന ഒരു വഴിമാർക്കല്ല ഇവിടെ. ഒരു നടിമാരെ ഞങ്ങൾ കേറ്റത്തില്ല. ഒരു നടിമാരല്ല അവര്, അവര് വേറെ ശല്യം പ്രത്യേകം പറഞ്ഞാണ് പറഞ്ഞു വിടല്ലേ. താക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് തുടങ്ങിയത് ആക്ടിവിസ്റ്റ്. അതാണ്, അതാണ് അവര്, അതാണ് നടിമാരല്ല അവര്, അതാണ് അവര്. ഇവിടെ പറയുന്ന അയ്യപ്പന്മാർ എന്താണെന്ന് എനിക്കറിയാം. വൃശ്ചിക മാസം വ്രതമെടുത്ത് മാലയിട്ട് മുറ്റത്തൊരു പന്തൽ കെട്ടി ഇരുമുടിക്കെട്ടും കെട്ടി പമ്പയിലെത്തി പമ്പാസ്ഥാനവും കഴിഞ്ഞ് കരിമലയും നീലിമലയും കയറി അപ്പാച്ചി വീട്ടിൽ ഉണ്ടയെറിഞ്ഞ് ശരംകുത്തിയാലിന്റെ വലം വെച്ച് 18-ാം പടി കയറുന്നത് അയ്യപ്പ ഭക്തം വിളിക്കുന്ന ഹരിഹര ഇതാണ് ഭക്തൻ അയ്യപ്പോ. ഇതിനെ അനുകൂലിച്ചുകൊണ്ട്, ഈ വിഷയത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു സ്വാമി എത്തിയിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് ചോദിക്കാം. സ്വാമി പറയൂ. സ്വാമിയേ ചരണമയ്യപ്പ, തിണ്ടുക്കൽ മാവട്ടത്തിൽ നിന്ന് വന്ന കരുപ്പച്ചാമി, വെള്ളയച്ചാമി, ഗംഗയച്ചാമി, പൊന്നിച്ചാമി, എങ്കിരുന്നാലും പമ്പയ്ക്ക് വരവേണ്ടും. ഏയ് ഗുരുചാമി, കാത്തിട്ടിരിക്കണ്ടേ. മൈക്കാണ് ഇന്ന മാതിരി ദ്രോഹം പണ്ടല്ലാമ്മാ. അന്റെ മൈക്ക് കൊഞ്ചു കൊടുക്ക സാർ. മൈക്ക് എനിക്ക് റിപ്പോർട്ട് നൽകാനുള്ള മൈക്ക് ഒരു സ്വാമി തട്ടിപ്പറിച്ച് മേടിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ വൻ പ്രശ്നത്തിനിടയിൽ ഇതിന് തടസ്സം നേരിടാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഐ ജി ഇവിടെ എത്തിയിട്ടുണ്ട്. റേഞ്ച് ഐ ജി സുജിത്ത് ഇവിടെ എത്തിയിരിക്കുകയാണ്. മാറ്റവും എന്തൊക്കെ പറഞ്ഞാലും ഒരു പെണ്ണുങ്ങളെ ശബരിമലയ്ക്ക് ഞങ്ങൾ കൂടുതൽ സംസാരിച്ച അച്ഛൻ്റെ നട്ടൽ ഞാൻ പഠിപ്പിക്കും. സ്വാമി ശരണം, സ്വാമിയെ ശരണം. സ്വാമിയേ ചരണമയ്യപ്പ, തിണ്ടുക്കൽ മാവട്ടത്തിൽ നിന്ന് വന്ന പലരി ചാമി, ചാമി, എന്റെ പൊന്നി ചാമി, ഒന്ന് പോചാമി. എനിക്ക് ഇത് റിപ്പോർട്ട് നൽകാനുള്ള ഇതാണ്. ഞങ്ങൾ സ്വാമിയായിട്ടില്ല, സൗമ്യായിട്ടില്ല സംസാരിക്കുന്നത്. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഞങ്ങളുടെ ഭാഗം കൂടെ ചിന്തിക്കൂ. നിങ്ങളൊരു പ്രശ്നം ഉണ്ടായിട്ട് കാര്യം, അവരെത്തിക്കഴിഞ്ഞു. എന്റെ ഹെൽമെറ്റ് ആണ് പുള്ളി വെച്ചിരിക്കുന്നത്. പമ്പയിൽ എന്റെ ബൈക്കിൽ എടുത്തോണ്ട് ഹെൽമെറ്റ് പമ്പയിൽ എന്റെ ബൈക്കിൽ എടുത്തോണ്ട് ഹെൽമെറ്റ് ആദ്യം തരും. പറയട്ടെ, നിങ്ങൾ ഇന്ന് മല കയറാൻ തീരുമാനിച്ചു തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ? അതെ, ഞങ്ങൾ ശബരിമല കയറാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ശബരിമല കയറിയിരിക്കും. ഇത് മലയാണ്, പനയല്ല, യക്ഷികളൊക്കെ കയറി. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞങ്ങൾ ശബരിമല കയറും. അയ്യോ, നീയൊക്കെ അങ്ങ് എരച്ച് കരിമല ലീലിമല ഒക്കെ കയറി ചെല്ലുമ്പോഴേ നിന്റെയൊക്കെ ഊപ്പാട് വരും. ഞങ്ങൾ ഒത്തിരി മലകൾ കയറിയിട്ടുള്ളതാ. പിന്നെ അല്ലാണ്ട് എവറസ്റ്റ് കൊടുമുടി, ആനമുടി, പൊന്മുടി, നെടുമുടി, അങ്ങനെ കുറെ മലകൾ കയറിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ശബരിമല കയറിയിരിക്കും. കേറൂല, വെള്ളം ഉണ്ടാക്കാതിരിക്കും.
എന്റെ പൊന്ന് ബ്രോ അല്ല മച്ചാനെ ഞങ്ങൾ അയ്യപ്പന്മാരാണ് അയ്യപ്പ മച്ചാനെ പിന്നെ ഒരു കാര്യം പറയട്ടെ നമ്മൾ ആണ് തമ്മിൽ എന്തിനാ ഒരു വേർതിരിവ് തമ്മിൽ സമത്വം വേണം നല്ല കാര്യം അവർ പറഞ്ഞു ആണിനും പെണ്ണിനും സമത്വം വേണമല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം നാളെ മുതൽ കെ എസ് ആർ ടി സിയിലെ രണ്ട് ബാത്റൂം ആണും പെണ്ണും എന്നുള്ള എടുത്ത് മാറ്റിട്ട് ഒറ്റ ബാത്റൂം എന്തിനാ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ലേ സാറേ തിരിച്ചു പറയാൻ പറ്റും എന്തൊക്കെ പറഞ്ഞാലും ശരി ഞങ്ങൾ ശബരിമല കേറും ഞങ്ങൾ നെഞ്ചു ചവിട്ടിക്കൂടെ ഞങ്ങൾ കേറും ചവിട്ടിക്കോ പക്ഷെ ചവിട്ടി കാല് നോക്കണം അവിടെ ഉണ്ടോ ഇല്ലേ നിങ്ങൾ ബഹളം ഒന്നും വെക്കണ്ട ഞങ്ങളും ഭക്തരാണ് ഭക്തരാണെങ്കിൽ പത്ത് ശരണം വിളി തെറ്റാതൊന്ന് പറഞ്ഞു നോക്കിയാണ് മനസ്സിൽ വിളിക്കുന്നുണ്ട് മനസ്സിൽ പറയുന്നുണ്ട് പക്ഷെ ഭക്താക്കന്മാരെ തെറി വിളിക്കുമ്പോ ലോകം മൊത്തം കേട്ടോ അത് ദൈവം കേൾക്കുന്നുണ്ട് ചേട്ടന്മാര് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട ഞങ്ങൾ അവിടെ ചെന്ന് ആ പുള്ളിക്കാരി ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ അങ്ങ് പൊയ്ക്കോളാം പുള്ളിക്കാരന് അദ്ദേഹം മറ്റേ കക്ഷിയില്ലേ മുകളിൽ ഇരിക്കുന്നത് എന്റെ പൊന്ന് സഹോദരിമാരെ നിങ്ങൾക്ക് ഈ അയ്യാള് അദ്ദേഹം പുള്ളിക്കാരെന്ന് പറയാൻ നിങ്ങളുടെ ചേട്ടനോ മാമനോ അല്ല അവിടെ ഇരിക്കുന്നത് അത് അയ്യപ്പനാണ് ദൈവമാണ് കോടാ കുപ്പി ബാഗ് ഊട്ടി പോകാമെന്നാ ശബരിമലയ്ക്ക് പോകാമെന്നാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മള് സാറിന് ശബരിമലയ്ക്ക് നമ്മൾ കൊണ്ടുപോകുന്ന എന്താണ് ഇരുമുടിക്കെട്ട് ഈ എന്തായാലും ഇവർക്ക് കേരളത്തിൽ ഒരു ഗുരുസ്വാമിയോ ഒരു അമ്പലത്തിലോ ആരും ഇവർക്ക് ഇരുമുടിക്കെട്ട് കെട്ടി കൊടുക്കാൻ ഇരുമുടിക്കെട്ട് എവിടെ അത് നിങ്ങൾ വെച്ച ആചാരങ്ങളല്ലേ ഇരുമുടിക്കെട്ട് ഞങ്ങള് പെണ്ണുങ്ങളല്ലേ ഞങ്ങൾക്ക് ഇതിന്റെ ഈ വെള്ളം കൊട പിന്നെ ചെരുപ്പ് നോക്കണ്ടേ സ്ലിപ്പാവും മല കയറുമ്പോ ഇതെല്ലാം പാടല്ലേ പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മേളിൽ ചെല്ലുമ്പോ ഇങ്ങനെ തന്നോ ഞങ്ങള് മര്യാദയ്ക്കല്ലേ സാറേ ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നു ഞങ്ങൾ ശരണം വിളിച്ചോണ്ട് മര്യാദയ്ക്കല്ലേ സമയം ഇത് കോടതി വിധിയാണ് കോടതി കളിയാക്കുന്ന നിങ്ങൾ ശാന്തരാകുമോ അത് ഇയാളുടെ അടുത്ത് ശാന്തരാകാൻ പറയും വൻ അക്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബിന്ദു സിന്ധു എന്ന് പറയുന്ന രണ്ട് യുവതികൾ മല കയറാൻ ഇവർ സമ്മതിക്കുന്നില്ല കുറച്ച് കാര്യങ്ങൾ എനിക്ക് അവരോട് ചോദിക്കാനുണ്ട് ആക്ച്വലി ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നിലും ഞങ്ങൾക്ക് അങ്ങോട്ട് ഫേമസ് ആവാൻ പറ്റിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ലൈക്കോ ഷെയറോ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പം ഇതേ ഇവളാണെങ്കിൽ ആ ചുംബന സമരത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഞാനും ഒരു ചേട്ടനും കൂടി ഒത്തിരി നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു പക്ഷെ ആരും ലൈക്കും ചെയ്തില്ല ഷെയറും ചെയ്തില്ല അവസാനം ആ കാക്കകൾ കൊത്തി ഓടിച്ചിട്ട് വെറ്റുകൾ ഓടിപ്പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭാരതപ്പുഴയിൽ കോട്ടും വെയിലത്ത് ഞങ്ങൾ രണ്ടും സ്വിമ്മിംഗ് സൂട്ട് ഇട്ടിട്ട് മണിക്കൂറോളം അവിടെ ഞങ്ങള് സൂര്യ നമസ്കാരം ചെയ്തത് അവിടെ വെള്ളപ്പൊക്കം അങ്ങനെയൊന്നും പറയാൻ അങ്ങനെ ആക്ഷേപിച്ച് സംസാരിക്കല്ലോ എന്നിട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചപ്പോ ലൈക്കോ ഷെയറോ കമന്റ്സോ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല അവസാനമേ ഒരു പട്ടി ഞങ്ങൾ ഓടിച്ചപ്പോ വേണ്ടി പോയല്ലേ ചേച്ചി പട്ടിക്ക് വിവരമുണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഇവിടെ വന്നത് ഞങ്ങൾക്ക് ആ ശബരിമല വന്നിട്ട് ആ 16 പാടി ഒന്ന് ചവിട്ടണം 18 പടി ഉണ്ടോ ആ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴേ 18 പടി ഉണ്ടെന്ന് രണ്ട് പടിയുടെ കേരളം 18 എനിക്ക് ആ 18 പടിയിൽ ഒന്ന് ചവിട്ടണം ഞങ്ങൾക്ക് ഒന്ന് ഫെയിം ആവണം ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ എഴുതണം അത് മാത്രമല്ല നമ്മൾ അവിടെ ചെല്ലുമ്പോ ഒരു എന്താണ് പറക്കുമല്ലോ മോളില് അപ്പൊ ആ പരിന്ത് വരുന്ന സമയം 18 പടിയുടെ മുമ്പിൽ നിന്ന് ഒരു സെൽഫി എടുക്കണം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണം വളരെ ന്യായമായിട്ടുള്ള ആവശ്യം സാർ അത് മാത്രമല്ല ഈ 18 പടി ചവിട്ടുന്ന ആദ്യത്തെ വനിതകൾ ഞങ്ങളാണെന്ന് വെച്ചാൽ റെക്കോർഡ് വരണം അതുവഴി ഞങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാവണം ചരിത്രം എന്താ ചാരിത്രത്തിന്റെ ഫ്രണ്ടിൽ വഴിമാറുന്നേ അപ്പൊ എന്തായാലും നിങ്ങൾ കേറുന്നത് റിപ്പോർട്ട് ചെയ്ത് അത് ചാനലിൽ വന്ന് എന്റെ ചാനലിന്റെ റേറ്റിംഗ് ഉണ്ടാക്കിട്ടെ ഈ അഖിലേഷ് കണ്ണടക്കേറെ കയറ്റാൻ പറ്റത്തില്ല അവര് പറയുന്നത് വെച്ചാൽ ഇവിടെ സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങൾ തൽക്കാലം തിരിച്ചു പോകാനാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് ഈ വഴി പോകാൻ പറ്റത്തില്ല ഈ വഴി പോകാൻ പറ്റത്തില്ല അങ്ങനെയെങ്കിൽ സാറ് ഞങ്ങളെ അപ്പച്ചി വീട് വഴി കൊണ്ടുപോകോ അപ്പച്ചി വീടാ എന്റെ പൊന്ന് പെങ്ങളത് അപ്പച്ചി വീട് അപ്പച്ചി വീട് ഇതൊന്നും അറിഞ്ഞുകൂടാമോ സൗരക്ക് വരുന്നത് നിങ്ങളുടെ ബഹളം ഉണ്ടാകാതെ പോയെ അപ്പച്ചി വീട് പരിപാടി കൊച്ചിച്ചന്റെ വീടല്ല
എങ്കിലേ ഏതെങ്കിലും ഒരു സ്ത്രീ മലയക്കാരനെ റിപ്പോർട്ട് ചെയ്ത് ചാനലിന് റേറ്റിംഗ് ഉണ്ടാക്കിയിട്ടേ അഖിലേഷ് അറിയണം. അതിനുള്ള വഴി എനിക്കറിയാം. നിങ്ങളിവിടെ ബഹളമുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഏ സർക്കാരിന്റെ തീരുമാനം അതുപോലെ നടക്കും കേട്ടോ. അത് നിങ്ങൾ ബഹളമുണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. എന്താടി? ഓ ഇല്ല ഇല്ല ഇല്ല, ഒരു ഇവിടെ സംഘർഷാവസ്ഥ തന്നെ. എന്തായാലും ഇവ ഇല്ല, വരാൻ പറ്റത്തില്ല. രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇവിടുന്ന് വരുന്നതായിരുന്നു. നോക്കിയാൽ മതി, കൊച്ചിന്റെ നൂല് കേട്ടോ. നീ ഒരു കാര്യം ചെയ്യ, കൊച്ചിനെ വേണം നീ പമ്പേ വാ, നമുക്ക് ഇവിടെ അങ്ങ് നൂല് കേട്ടാ. അതെ നടക്കും. ഓ ശരി, ഇവിടെ ഡ്യൂട്ടിയിലാണേ. ആര് സാറേ? മാളികപ്പുറവാ. ഏ മാളികപ്പുറവാ? മാളിക ഭാര്യയാണ്. ഓ ഭാര്യയാണ്. സാറേ ഞാനൊരു സംശയം ചോദിച്ചു സാറേ. നമ്മളെ ഈ നമ്മുടെ ഈ റിപ്പോർട്ടിന് വന്നില്ല അഖിലേഷ്. ഓ ഇയാൾ എങ്ങനെ സാറേ ഐസ്ക്രീം നിന്നോട് റിപ്പോർട്ട് ചെയ്യുന്നത്? എന്റെ പൊന്ന് സ്വാമി, അത് ഐസ്ക്രീം നിന്നോടൊന്നുമില്ല. പിന്നെ മല കേറി ഇറങ്ങി എന്റെ വായി കൂടെ പത ഇറങ്ങിയതാ. ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ബഹളം ഉണ്ടാക്കരുത് പ്ലീസ്. സാറേ എന്താ പറയാൻ സാറേ പറ്റത്തില്ല. ചെന്നയ്യപ്പിന്ദുക്കളിൽ നിന്ന് വന്ന പളനിച്ചാമി, വെള്ളച്ചാമി, തറുപ്പുച്ചാമി എന്നിരുന്നാലും ഇങ്ങ വാങ്ങണടേ. ഞാൻ ഏത് കോലത്തെ വന്നിട്ട് ഈ മൈക്കെങ്ങനെയാ ഈ സ്വാമി കണ്ടുപിടിക്കുന്നതെന്ന് അറിയാൻ വയ്യ. പൊന്നു സ്വാമി, നിങ്ങൾ അയ്യപ്പനെ കാണാൻ വന്നതാണോ അതോ മൈക്ക് തന്നെ വേണ്ടി വന്നേണോ? അവക്ക് വരല സ്വാമി. നിനക്കിന്നെ നാണല്ലേ, ഞാൻ മലയെ കയറ്റും, ചാനലിന് റിപ്പോർട്ട് കൊടുക്കും, ചാനലിന് റേറ്റിംഗ് കയറ്റും. അതാണ് അഖിലേ. കാക്കി സ്വാമി ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ പെണ്ണുങ്ങളെ കയറ്റാൻ ഞങ്ങളെ സമ്മതിക്കത്തില്ല. നിങ്ങൾ ക്ഷോഭിക്കരുത്. ശബരി മാമല വാഴുമയ്യപ്പ മണികണ്ഠ സ്വാമി ശരണമടിയങ്ങൾ പുത്രചരണം. ശബരി മാമല വാഴുമയ്യപ്പ മണികണ്ഠ സ്വാമി ശരണമടിയങ്ങൾ പുത്രചരണം. ഇപ്പോൾ കിട്ടിയ വാർത്ത, ശബരിമലയിൽ പോലീസ് ഭക്തർക്ക് നേരെ ലാത്തി വീശിയിരിക്കുകയാണ്. ഭക്തരും പോലീസും തമ്മിൽ അവിടെ ഒരു സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പോലീസിന്റെ ആദ്യത്തെ അടി വീണപ്പോൾ തന്നെ എടുത്തു ചാടി കണ്ടം വഴി ഓടിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർ അഖിലേഷിനെ ഇപ്പോൾ കാണാനില്ല. അഖിലേഷിന്റെ കൂടെ പോയ മനോജിനെ ഇപ്പോൾ നമുക്ക് ലൈനിൽ കിട്ടിയിട്ടുണ്ട്. മനോജിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുമെന്നാണ് നമുക്ക് സാധിക്കുന്നത്. നമുക്ക് മനോജിലേക്ക് കണക്ട് ചെയ്യാം. ഹലോ മനോജ്, കേൾക്കുന്നുണ്ടോ? അതെ, കേൾക്കുന്നുണ്ടോ? അത് തന്നെയാണ് ഞാൻ മനോജിനോട് ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് മനോജ് കേൾക്കുന്നുണ്ടോ? അതെ, കേൾക്കുന്നുണ്ടോ? മനോജെ, നിന്റെ ചെവിയിൽ കുരുവുണ്ടോ? ഇല്ല. അതാണ് ഞാൻ ചോദിച്ചത്. നീ കേൾക്കുന്നുണ്ടോ? എന്നാ പിന്നെ അതിന്റെ ഉത്തരം പറഞ്ഞു തൊലയ്ക്കൂ. ഡിനോ വേറൊന്നുമല്ല, പോലീസ് ഭക്തർക്ക് നേരെ ലാത്തി വീശുകയുണ്ടായി. ആദ്യത്തെ അടിയിൽ തന്നെ ഞാൻ ഓടി ഒരു മരത്തിന്റെ മുകളിൽ കയറിയത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. കൂടെ ഉണ്ടായിരുന്ന അഖിലേഷിനെ കുറിച്ച് ഒരു വിവരവും ഇപ്പോൾ കിട്ടുന്നില്ല. ഓടി മറിയുന്നതിന് മുന്നേ അഖിലേഷ് പറഞ്ഞത് ഇത്ര മാത്രമാണ്, ശബരിമലയിൽ 18-ാം പടിയിൽ ഒരു യുവതിയെങ്കിലും ചവിട്ടിയതിനു ശേഷം അത് റിപ്പോർട്ട് ചെയ്ത് ചാനലിന്റെ റേറ്റിംഗ് കൂട്ടിയതിനു ശേഷം മാത്രമേ അഖിലേഷ് നാട്ടിലേക്ക് മടങ്ങുകയുള്ളൂ. ഇതിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കുവാൻ VJD സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഗംഗാധരൻ പിള്ള നമ്മോടൊപ്പം ചേരുന്നു. സാർ നമസ്കാരം. സാർ നമസ്കാരം. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ,
ഈ തന്ത്രി താങ്കളെ വിളിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത. യഥാർത്ഥത്തിൽ തന്ത്രി താങ്കളെ വിളിച്ചതാണോ താങ്കൾ തന്ത്രിയെ വിളിച്ചതാണോ? തുറന്നു പറഞ്ഞോളൂ സാർ. ഇവിടെ പോലീസ് ആകെ ആക്രമണം അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് എന്റെ മൊബൈലിലും ഒരു ലാത്തി കൊണ്ടുള്ള അടി കിട്ടി. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ അടിയിൽ എന്റെ മൊബൈലിന്റെ ഡിസ്പ്ലേ പോയി. ആ സമയത്ത് എനിക്കൊരു കോള് വരികയുണ്ടായി. അത് തന്ത്രിയാണോ ഇന്ദ്രിയാണോ എന്നൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ ആ ഫോൺ അതിൽ ഇന്ദ്ര മാത്രം കണ്ടു. ഞാൻ ആ ഫോൺ എടുത്തു. അപ്പോൾ പറയുന്നത് പൂട്ടി താക്കോല് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു താക്കോല് കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ചന്ദ്രികയായിരുന്നു എന്നെ വിളിച്ചത്. ഹർത്താൽ കാരണം കട പൂട്ടി താക്കോല് കൊണ്ടുവരട്ടെ എന്നായിരുന്നു ചോദിച്ചത്. എന്തൊക്കെയായാലും സാർ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. വൃശ്ചിക മാസം ആരംഭിക്കാൻ പോവുകയാണ്. 61 ദിവസത്തെ പൂജകളാണ് ശബരിമല നടയിലുള്ളത്. ഈ സമയത്ത് ഈ യുവതി പ്രവേശനം എങ്ങനെ തടയാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? ഈ 61 ദിവസവും 61 സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങൾ ഭക്തരെ ഇറക്കും. അപ്പോൾ ജയിലുകൾ നിറയ്ക്കാൻ തന്നെയാണ് നിങ്ങളുടെ തീരുമാനം? അങ്ങനെ ഈ ആർട്ടിസ്റ്റുകൾ കയറി ആർട്ടിസ്റ്റം കാണിക്കാനുള്ള സ്ഥലമാണോ ശബരിമല? സാറേ ആർട്ടിസ്റ്റുകളല്ല ആക്ടിവിസ്റ്റുകൾ. ഏത് വിസ്റ്റുകളായാലും ഞങ്ങൾക്കൊരു അവസരം കിട്ടി ഞങ്ങൾ അത് മുതലാക്കും. ഇന്നത്തെ ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാം കയറാതിരിക്കാം അതൊക്കെ അവരുടെ സൗകര്യം. ഞങ്ങൾക്ക് ഇതുപോലുള്ള വാർത്തകൾ കിട്ടിയാൽ ഞങ്ങളെടുത്തിട്ട് അലക്കും. അത് ഞങ്ങളുടെ റേറ്റിംഗിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. എന്നാലും നമ്മുടെ അഖിലേഷ് ഇതവിടെ പോയത്. വാമുനി, നിന്നെക്കാട്ടിലും ഒരുപാട് പുലികളുടെ ഇടയിൽ കിടന്ന് കളിച്ചവനെ ഈ അഖിലേഷ്. നിന്റെ അടുത്ത് വേണ്ട നിന്റെ ഗർജന ഒന്ന് കേട്ടോ. ഇതുവരെയായിട്ട് ഒരു സ്ത്രീ പോലും ശബരിമലയെ കാലുകുത്തിയിട്ടില്ല. ഏതെങ്കിലും ഒരു സ്ത്രീ ശബരിമലയെ കാലുകുത്തുന്നത് റിപ്പോർട്ട് ചെയ്തിട്ട് ഇനി ഈ അഖിലേഷ് ഈ മല ഇറങ്ങത്തോളു. അതുവരെ ഈ കാട്ടിൽ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ഹലോ ഹലോ, ആ ശരി, ഇപ്പോ കിട്ടിയ റിപ്പോർട്ട് രണ്ട് സ്ത്രീകൾ ശബരിമലയിൽ കാലുകുത്താനായിട്ട് പമ്പയിൽ വന്ന് നിപ്പോണ്ട്. എനിക്ക് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോണം. അതുവരെ ബൈ. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് ഒരു വൈൻഡ് അപ്പ് ധമാക്കയിൽ തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. റെഡി? ഓക്കെ, റെഡി. നീ ഉറക്കണ്ടാൽ പാത്ത സമക്കുറാക്കുന്നതേന്ന് നീ കടന്നു വെറും സ്റ്റൈല് അത് പുതു മെട്രോ റൈഡ് നീ ഉറക്കണ്ണാൽ കാത്ത സമക്കുലാകുന്നു അത് പുതു മെട്രോ റെയില് സമസ്ത സുഖനവും ഭവന്തു. എല്ലാവർക്കും നല്ല സ്വപ്നങ്ങൾ മാത്രം കണ്ടുറങ്ങാൻ പറ്റട്ടെ. ദിസ് ഈസ് എൻജോയ് ടീം ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈറ്റിംഗ് ഔട്ട്.
ഞാനേ നിന്റെ അടുത്ത് ചായ കൊണ്ടുവരാനാണ് പറഞ്ഞത്, അല്ലാതെ ഓ യായ്ക്ക് വരാനല്ല പറഞ്ഞത് കേട്ടോ. രണ്ട് പിള്ളേരുള്ളതിന് ഞാൻ കെട്ടണോ? നിനക്ക് പിള്ളേരില്ലല്ലോ, നിനക്ക് കെട്ടുന്നില്ല, എന്താ കുഴപ്പം? കണ്ടവൻ ഓടിച്ച് മേടിച്ച ട്രോഫിയുടെ പേരിൽ എന്റെ പേര് കുത്തി വെക്കണോ അമ്മച്ചി? ആ മൂന്നോട് അതിന്റെ അവിടേക്കാണ് ടോർച്ച് അടിച്ച് പിടിച്ചേക്കണത്. അവിടെ എന്തിരിക്കണ്? നിന്റെ കുഞ്ഞമ്മ വത്സല ഇരട്ട പറ്റിയിരിക്കണോ? മോഹഭംഗ മനസ്സിലെ ശാപ പങ്കില നടകളിൽ കോസ്റ്റ്യൂം കെട്സി ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂട്ടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കെട്സി ഫോർ മീര, ജുവൽ ഹെഡ് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കെട്സി ഫോർ റിമി ടോമി, മൈത്രി ശ്രീകാന്ത് വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കെട്സി ഫോർ റിമി ടോമി, മീനു മാർട്ട്. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ അർഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാട്. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട, വെഞ്ഞാറമൂൾ, പോത്തൻകോട്, കടക്കൽ. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പഴകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം, നെടുമങ്ങാർ. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം, തിരുമല, നെട്ടയം ജംഗ്ഷൻ, വട്ടിയൂർക്കാവ്, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം, ഓൺഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.